الحمد لله، الحمد لله رب العالمين، اللهم رب السماوات ورب الأرض ورب العرش العظيم، ربنا ورب كل شيء، فالق الحب والنوى ومنزل التوراة والإنجيل، أعوذ بك من شر كل دابة أنت آخذ بناصيتي. اللهم أنت الأول فليس قبلك شيء، وأنت الآخر فليس بعدك شيء، وأنت الظاهر فليس فوقك شيء، وأنت الباطن فليس دونك شيء، والله ذو الفضل العظيم. اللهم صل على نور الأنوار وسر الأسرار ومفتاح باب اليسر سيدنا محمد المختار وآله الأطهار وأصحابه الأخيار، والصلاة والسلام عليك يا سيد المرسلين وخاتم النبيين وعلى آله وصحبه أجمعين. أيها الإخوان والأخوات، أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا أيها الذين آمنوا كونوا قوامين لله شهداء بالقسط، ولا يجرمنكم شنآن قوم على ألا تعدلوا، اعدلوا هو أقرب للتقوى، واتقوا الله إن الله خبير بما تعملون. صدق الله العظيم وصدق وبلغ رسول النبي الكريم. نحن على ذلك من الشاهد الحمد لله رب العالمين. സത്യ വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ മാനിച്ച് പടച്ചവനെ സൂക്ഷിച്ച് മുത്തക്കികളായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിച്ചതുപോലെ അവന്റെ സ്വർഗ പൂങ്കാവനത്തിലും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പാപങ്ങളും പുറത്ത് വിശുദ്ധരായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അവൻ നാം ഇവരെയും അനുവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സൂറത്ത് മായിദയിലെ 8-ാമത്തെ വചനമാണ് പാരായണം ചെയ്തത്. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനു വേണ്ടി നേർമാർഗത്തിൽ ഉറച്ചു നിലകൊള്ളുന്നവരും നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നവരുമായി ആകുവിൻ. ഒരു ജനതയോടുള്ള വെറുപ്പ് അവരോട് അനീതി ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. നിങ്ങൾ നീതിയോടുകൂടി കാര്യങ്ങളെ നോക്കിക്കാണുക, നീതിയിൽ നിലകൊള്ളുക, അതാണ് തഖ്വയോട് ഏറ്റവും അടുത്തത്. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് അള്ളാഹു സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് വ്യത്യസ്തങ്ങളായ തലങ്ങളിലേക്ക് സൂചന നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരായത്താണ്. നീതി ഈസ് ഈക്വൽ ടു ഇസ്ലാം, അനീതി ഈസ് ഈക്വൽ ടു കുഫർ. ഇപ്പൊ ഞാൻ കാഫറാണോ മുസ്ലിമാണോ എന്നറിയാൻ ഞാൻ നീതിയോടുകൂടിയാണോ കാര്യങ്ങൾ ചെയ്യുന്നത്, അനീതിയോടുകൂടിയാണോ ഞാൻ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടത്. അൽ അദാലത്ത്, അൽ ഖിസ്ത്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നീതിപീഠത്തെക്കുറിച്ച് രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കെ ഈ ആയത്ത് അതിന്റെ സമകാലിക പ്രസക്തി ഞാൻ വിശദീകരിക്കേണ്ടതില്ല. അന്താരാഷ്ട്ര തലത്തിൽ ദക്ഷിണാഫ്രിക്ക ഗസ്സക്ക് വേണ്ടി നീതിപീഠത്തെ സമീപിച്ച, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് സമീപിച്ച ഘട്ടത്തിൽ ഈ ആയത്തിന്റെ പ്രസക്തി ഞാൻ വിശദീകരിക്കേണ്ടതില്ല. തന്റെ മകളെ, 3 വയസ്സുള്ള മകളെ ഇരുകാലും പിടിച്ച് ഭിത്തിയിലടിച്ച് കൊല്ലുന്നതിന് സാക്ഷിയായ ഒരു ഉമ്മ, ആ ഉമ്മയെ ലോകം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിൽ ഈ നീതിക്ക് വേണ്ടിയുള്ള ഖുർആനിലെ ആയത്ത് ഏറെ പ്രസക്തമാണ്. 2002 ഈ കാബാലികരെ ഭയന്ന് ഗ്രാമം വിട്ടോടുന്ന വഴിയിലാണ്, ഗർഭിണിയാണ്, 5 മാസം ഗർഭിണിയാണ്, 3 വയസ്സുള്ള കുട്ടിയുണ്ട്, കുടുംബാംഗങ്ങളുണ്ട്,
ഇവരെ എല്ലാവരെയും കൂട്ടി എങ്ങനെയെങ്കിലും ജീവൻ രക്ഷിക്കാൻ വേണ്ടി പോകുമ്പോൾ കുറെ ആളുകൾ വളഞ്ഞ് ഒരു ഭാഗത്ത് സഹോദരിയെ മറുഭാഗത്ത് ഉമ്മയെ ഇതിനെല്ലാം സാക്ഷിയായി സ്ത്രീയും ക്രൂരമായി ബലാത്കാരം ചെയ്യപ്പെടുകയാണ്. എല്ലാം കഴിഞ്ഞ് ഓരോരുത്തരെയും കൊല്ലുകയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്ര അപകടകരമായ വംശഹത്യ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ് ഗുജറാത്ത് വംശഹത്യ. അവിടെ ബിൽക്കിസ് ബാനുവിന് നീതി ലഭിക്കുന്നത് നമ്മൾ കാണുമ്പോൾ, ഒരുപക്ഷെ നമ്മൾ നിഷ്കളങ്കർ വിചാരിക്കും ഇന്ത്യ നീതിയുടെ പക്ഷത്താണെന്ന്. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കെ എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ ശരിക്കും ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. സൂറത്തുൽ നിസായിലെ 135-ാമത്തെ ആയത്തിൽ അള്ളാഹു ഈ നീതിയെക്കുറിച്ച് മറ്റൊരു തരത്തിൽ സംസാരിക്കുന്നുണ്ട്. അതിലാദ്യം തന്നെ നീതിയെ കുറിച്ച് പറയണം. നീതിക്ക് വേണ്ടി നിലകൊള്ളുക, അള്ളാഹുവിന് സാക്ഷികളാവുക. വലവ് അല അംഫുസിക്കും, നീതി നിങ്ങൾക്കെതിരാണെങ്കിലും, നീതി നടപ്പായാൽ അത് നിങ്ങൾക്കെതിരാകും എന്നതുകൊണ്ട് അനീതിക്ക് കൂട്ട് നിൽക്കരുത്. അവിൽ വാലിദൈൻ, നീതി നടപ്പായാൽ അത് നിങ്ങളുടെ മാതാപിതാക്കൾക്കെതിരായാലും ശരി. വലക്രബീൻ, നീതി നടപ്പായാൽ അത് നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾക്കെതിരായാലും ശരി. നീതിക്ക് വേണ്ടി നിലകൊള്ളണം. നമ്മൾ നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കണം, എന്റെ കുടുംബജീവിതത്തിൽ, എന്റെ വീട്ടിൽ, എന്റെ കുടുംബത്തിൽ, എന്റെ അയൽക്കാരുമായി, എന്റെ സമൂഹമായി പല വിധത്തിലുള്ള ഇടപാടുകളിലും നീതിയും അനീതിയും. സ്വന്തം മാതാപിതാക്കളോട് വരെ അനീതി ചെയ്ത ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അവർ പക്ഷെ നിസ്കാര വിഷയത്തിൽ ഒരു കോംപ്രമൈസുമില്ല. ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ ഖുർആൻ ഉമ്മ വെക്കുന്ന വിഷയത്തിൽ ഒരു കോംപ്രമൈസുമില്ല. പക്ഷെ അവരുടെ ജീവിതം അനീതിയുടെ ആൾരൂപങ്ങളായി നമുക്കവരെ കാണാൻ സാധിക്കും. നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളുക എന്ന ഖുർആനിന്റെ കൽപ്പന വളരെ കാലിക പ്രസക്തിയുള്ള കൽപ്പനയാണ്. അന്താരാഷ്ട്ര കോടതിയിൽ അപ്പീൽ പോകുന്നത്, കേസ് ഫയൽ ചെയ്യുന്നത് ഒരു മുസ്ലിം രാജ്യമല്ല ഗസ്സക്കു വേണ്ടി എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അവിടെ ഒരു ദക്ഷിണാഫ്രിക്ക ആണ് അത് കേസ് ഫയൽ ചെയ്യുന്നത്. അതുകൊണ്ട് എന്താണ് പ്രത്യേകത, അല്ലെങ്കിൽ അതിലെന്താണ് ഫലം എന്നതിനെ കുറിച്ച് ഇസ്രയേൽ പത്രങ്ങൾ തന്നെ വളരെ ഗൗരവത്തിലാണ് ഈ വിഷയത്തെ എടുത്തിട്ടുള്ളത്. അവർ പറയുന്നത്, ഇസ്രയേൽ ടുഡേ പോലുള്ള പത്രങ്ങൾ പറയുന്നത്, അപകടകരമായ ഒരു സ്നോബോൾ പോലെ ഇസ്രയേൽ വിരുദ്ധ പൊതുജനാഭിപ്രായം ഇതുമൂലം ഉയരും എന്നതാണ്. ഇസ്രയേലിനെ ഒരു പരിത്യജിക്കപ്പെടേണ്ട രാജ്യമായി ലോകം വിലയിരുത്തുമെന്നതാണ്. കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബിൽക്കിസ് ബാനു കേസിൽ അവർക്ക് വേണ്ടി നിലകൊണ്ടത്, സമരരംഗത്തുണ്ടായത്, അവർക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാൻ പരിശ്രമിച്ചത് 4 മുസ്ലിങ്ങളല്ലാത്ത സഹോദരിമാരാണ്. ഗസ്സക്ക് വേണ്ടി വാദിച്ചത്, അല്ലെങ്കിൽ അന്താരാഷ്ട്ര കോടതിയിൽ പോയത് ഒരു മുസ്ലിം രാജ്യമല്ല, ബിൽക്കിസ് ബാനുവിന് വേണ്ടി നീതിക്ക് വേണ്ടി വാദിച്ചത് 4 മുസ്ലിമല്ലാത്ത സഹോദരിമാരാണ്. നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അഥവാ ഒരു ഭാഗത്ത് മുസ്ലിങ്ങൾ, മറുഭാഗത്ത് മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ അല്ലാത്തവർ, അവരെല്ലാവരും നമ്മുടെ ശത്രുക്കളാണ് എന്ന അപകടകരമായ വായന ഏതോ അർത്ഥത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്തിരിയാൻ, അല്ലെങ്കിൽ ആ ഒരു മനസ്സ് മാറ്റാൻ നമ്മൾ സന്നദ്ധരാകണം. തീർച്ചയായും നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്ന, കൗതുകത്തോടുകൂടി മുസ്ലിം ജനതയെ നോക്കിക്കൊണ്ടിരിക്കുന്ന, ഇസ്ലാമിനെ വല്ലാതെ ഉള്ളിൽ സ്നേഹത്തോടുകൂടി കൊണ്ട് നടക്കുന്ന ധാരാളം മുസ്ലിമേതര സഹോദരങ്ങളുണ്ട്. അവരുമായുള്ള ബന്ധം പ്രധാനമാണ്. നമ്മെ വെറുപ്പോടുകൂടി മുസ്ലിങ്ങളല്ലാത്തവർ നോക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നാം അനീതി ചെയ്തിട്ടുണ്ടാവും. കച്ചവടത്തിൽ, ബിസിനസ്സിൽ, ഇടപാടുകളിൽ ഒരാളോട് അനീതി ചെയ്താൽ അത് അമുസ്ലിമാണെങ്കിൽ സ്വാഭാവികമായും അവർ വെറുക്കുക നിന്നെയല്ല, നിന്റെ മതത്തെ കൂടിയാണ്.
അതുകൊണ്ട് നീതിക്ക് വേണ്ടി സാക്ഷിയാകൂ എന്ന ഖുർആനിന്റെ കൽപ്പന എത്രമാത്രം ഗൗരവമുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതമാണ് മുസ്ലിങ്ങളല്ലാത്ത സഹോദരങ്ങൾ നോക്കിക്കാണുന്നത്. അവർ ഖുർആൻ വായിക്കുന്നത് നിന്നെ നോക്കിക്കൊണ്ടാണ്, അവർ ഖുർആൻ വായിക്കുന്നത് നിന്റെ ഫാമിലിയെ നോക്കിക്കൊണ്ടാണ്. അവരല്ലാതെ അക്ഷരങ്ങൾ വായിച്ചല്ല ഇസ്ലാമിനെ അനുഭവിക്കുക, മറിച്ച് അവരുമായുള്ള ഇടപെടലുകളും ഇടപാടുകളും എത്തരത്തിലുള്ളതാണ് എന്ന് മനസ്സിലാക്കിയാണ് അവർ നമ്മെ വായിക്കുക എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ ഈ ഗസ്സ അധിനിവേശത്തെ ചർച്ച ചെയ്യുമ്പോൾ ഹമാസാണ് എല്ലാത്തിനും കാരണമെന്ന് പറയുമ്പോൾ അതിനെ മറുപടിയായി ഗസ്സയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഫലസ്തീന്റെ പ്രധാനമന്ത്രിയായിരുന്ന ഇസ്മായിൽ ഹനിയ പറയുന്ന മൂന്ന് കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ഒക്ടോബർ 7 ഇത് നടത്തുന്നത് വരെ ലോകം, അന്താരാഷ്ട്ര സമൂഹം ഫലസ്തീനിലെ ഈ പാവം ജനങ്ങളെ കൊന്നൊടുക്കുന്നതിനെ കുറിച്ച് അവർ അശ്രദ്ധയിലായിരുന്നു. ലോകം അത് ചർച്ച ചെയ്യുന്നില്ല, ലോകം വേറൊരു തരത്തിലായിരുന്നു. ഫലസ്തീൻ അവർ എന്നോ അവസാനിപ്പിച്ചു ചർച്ച. അത് സയനിസ്റ്റുകൾക്ക് കൊടുത്തതുപോലെ അനൗപചാരികമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യം മാറ്റാൻ കഴിഞ്ഞു. അന്താരാഷ്ട്ര തലത്തിൽ വലിയ സമ്മർദ്ദം ഇതുവഴി ഉണ്ടായി. ഇതാണ് അതിലെ ഒരു വിജയം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഖുദ്സ് മസ്ജിദുൽ ഹറാമും മസ്ജിദുൽ നബവിയും പോലെ മുസ്ലിങ്ങൾക്ക് പവിത്രമായ മസ്ജിദുൽ അഖ്സ, ആ ഖുദ്സ് പള്ളി, അതിന്റെ പള്ളിയുടെ താഴെ വലിയ ഗുഹയുണ്ടാക്കി ഖനനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ എപ്പോഴും ബഹളമാണ്. അവിടെ ആ പള്ളി തകർക്കാനുള്ള ആസൂത്രണം ധൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ബൈത്തുൽ മുഖദ്ദസ് മസ്ജിദുൽ അഖ്സ ലോകത്ത് വീണ്ടും ചർച്ചയാകുന്നത്. ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ വിജയമാണ്. മൂന്നാമത് അവർ പറയുന്നത്, ഗസ്സ നിവാസികളെ മുഴുവൻ ഈജിപ്ത് മരുഭൂമിയിലേക്ക് കുടിയൊഴിപ്പിക്കുവാനുള്ള പ്ലാൻ വരച്ച് എല്ലാം തയ്യാറാക്കി. തൊട്ടടുത്തുള്ള രാജ്യങ്ങളുമായി, പ്രത്യേകിച്ച് ഈജിപ്തും അതുപോലെയുള്ള ദുർബല രാജ്യങ്ങളുമായി എല്ലാ അണ്ടർസ്റ്റാൻഡിങ്ങും എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്ഫോടനം നടന്നത്. അതോടുകൂടി ഇസ്രയേൽ തത്രപ്പെട്ടു, ഇസ്രയേൽ വല്ലാതെ അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചു എന്നത് നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. ഒരായത്ത് അദ്ദേഹം കോട്ട് ചെയ്യുന്നത് ഇതാണ്, ഉദ്ഖുലു അലൈഹിമുൽ ബാബ ഫൈദാ ദഖൽതുമൂഹു ഫഇന്നകും ഗാലിബൂൻ. നിങ്ങൾ ധൈര്യപൂർവം രണ്ടുപേർ, ഖാല റജുലാനി എന്നാണ് അള്ളാഹു ഈ സംഭവത്തെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത്, രണ്ടുപേർ എഴുന്നേറ്റെന്ന് പറഞ്ഞു, നിങ്ങൾ വാഗ്ദത്ത ഭൂമിയിലേക്ക് ധൈര്യപൂർവം പ്രവേശിക്കുക. ഫൈദാ ദഖൽതുമൂഹു, നിങ്ങൾ അവിടെ പ്രവേശിച്ചാൽ, ഫൈനക്കും ഗാലിബുൻ, നിങ്ങൾ തന്നെയാണ് വിജയിക്കുക. വഅലല്ലാഹി ഫതവക്കലു ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ റബ്ബിൽ ഭരമേൽപ്പിക്കുക, നിങ്ങൾ അള്ളാഹു സഹായിക്കും, നിങ്ങൾ ജയിക്കുമെന്ന്. ആ അള്ളാഹുവിന്റെ വചനമാണ് ഞങ്ങളെ ഇതിന് പ്രേരിപ്പിച്ചത് എന്ന് പറയുമ്പോൾ, നിങ്ങൾ വിജയിക്കും, നിങ്ങളെ പരാജയപ്പെടുത്താൻ അവർക്കാവില്ല എന്ന ഖുർആനിലെ ഈ ആയത്ത് 3 മാസങ്ങൾക്ക് ശേഷം നമ്മൾ വായിക്കുമ്പോൾ അത് വലിയ യാഥാർത്ഥ്യമായി നമ്മൾ തിരിച്ചറിയുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അന്താരാഷ്ട്ര കോടതി അനീതിക്ക് നിലകൊള്ളുമോ ഇല്ലയോ എന്നത് വേറെ വിഷയം, പക്ഷേ അവിടെ ഈ വിഷയം ചർച്ച ചെയ്തു എന്നതാണ്. നീതി അനീതി എന്ന് പറയുന്ന രണ്ട് തത്വങ്ങൾ ലോകത്ത് എന്നും നിലനിൽക്കുന്നുണ്ട്. വിശ്വാസികൾ നീതിയുടെ പക്ഷത്തായിരിക്കണം, ഒരിക്കലും അനീതിയുടെ പക്ഷത്താകാൻ പാടില്ല. മഫ്ഹൂമുൽ അദ്ൽ ഫിൽ ഇസ്ലാം എന്ന് പറയുന്ന മജീദ് ഖദൂരിയുടെ ഒരു പുസ്തകമുണ്ട്, ദി കോൺസെപ്റ്റ് ഓഫ് ജസ്റ്റിസ് എന്ന പേരിൽ അത് വായിക്കാൻ സാധിക്കും. അതിൽ അദ്ദേഹം അതിന്റെ ആമുഖത്തിൽ 2 ആയത്തുകൾ ഉദ്ധരിക്കുന്നുണ്ട്. ഒന്ന്, വഔഫുൽ കൈല ഇദാ കിൽതും വസ്നു ബിൽ ഖിസ്താത്തിൽ മുത്തഖിം, സൂറത്തു ഇസ്രായിലെ 39-ാമത്തെ വചനമാണ്. നിങ്ങൾ അളന്നു കൊടുക്കുമ്പോൾ നിങ്ങൾ പൂർണ്ണമായി കൊടുക്കുക, നിങ്ങൾ തൂക്കിക്കൊടുക്കുമ്പോൾ നിങ്ങൾ നേരായ തുലാസ് കൊണ്ട് തൂക്കിക്കൊടുക്കുക. അപ്പൊ തൂക്കവും അളവും എങ്ങനെ ഗൗരവത്തിൽ ഇസ്ലാം കണ്ടു എന്ന ആയത്താണ് ഈ ബുക്കിന്റെ ആമുഖത്തിൽ അദ്ദേഹം ഉദ്ധരിച്ചിട്ടുള്ളത്. വൈദാ പുൽത്തും ഫഅദിലു വലൗകാനദ ഖുർബാൻ ആമിൽ, 153-ാമത്തെ വചനമാണ് മറ്റൊന്ന്. നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ നീതി സംസാരിക്കുക. നമുക്ക് പലപ്പോഴും സംസാരിക്കാനുള്ള ചാൻസ് കിട്ടും. കമ്മിറ്റി യോഗത്തിൽ, കമ്മിറ്റി നടക്കുകയാണ്, അത് ഏത് സംഘടനയുടേതാകട്ടെ, പള്ളിയുടേതാകട്ടെ, അപ്പോൾ
എനിക്കൊരു ചാൻസ് ലഭിക്കുമ്പോൾ എങ്ങനെയെങ്കിലും അനീതിക്ക് വേണ്ടി എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്നവരെ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ ഉള്ളിൽ വിചാരിക്കും, പടച്ചവനെ ഈ മനുഷ്യൻ എന്ത് അക്രമിയാണ് എന്ന് നമ്മൾ വിചാരിക്കും. നീതി അവിടെ പ്രശ്നമല്ല, താല്പര്യങ്ങളാണ് അവിടെ പ്രധാനം. എന്റെ താല്പര്യം നടക്കണം. അവിടെ അള്ളാഹു കോപിച്ചാലും വേണ്ടില്ല, ഇസ്ലാം അതിനെതിരായാലും വേണ്ടില്ല. എന്റെ താല്പര്യം, കുടുംബം ഒരു ഒരു മസ്ലഹത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു മധ്യസ്ഥ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ മധ്യസ്ഥ ചർച്ചയിൽ നീതി പറയാനുള്ള ചാൻസ് ഉള്ള സമയത്ത് അവൻ അനീതിക്ക് വേണ്ടി ഉറക്കെ ഉറക്കെ സംസാരിക്കുന്നതിന് ഞാനും നിങ്ങളും പലപ്പോഴും സാക്ഷികളായിട്ടുണ്ട്. അതുകൊണ്ട് ഞാനും നിങ്ങളും ജീവിതത്തിൽ ഒരിക്കലും അനീതിക്ക് നിലകൊള്ളുക എന്ന അപകടകരമായ തെറ്റിൽ പൂണ്ടുപോകാതിരിക്കാൻ, ആണ്ടുപോകാതിരിക്കാൻ, വീണുപോകാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൽ മഖ്ദൂമിയ ഗോത്രത്തിലെ ഒരു സഹോദരി മദീനയിൽ മോഷണം നടത്തിയപ്പോൾ, മോഷണം നടത്തിയാൽ അതിന്റെ ശിക്ഷ കൈവിട്ടാണ്. ഈ സമയത്ത് ഉസാമയെ, ഇവരെല്ലാവരും കൂടി ചേർന്ന് ഈ ഉസാമയെ അങ്ങോട്ട് റസൂലിന്റെ അടുത്തേക്ക് ഓടുന്നുണ്ട്. പ്രവാചകനൊരു സോഫ്റ്റ് കോർണർ ഉസാമയോടുണ്ട്. അപ്പൊ ഉസാമ അവിടെ നിന്നിട്ട് റസൂലിനോട് പറഞ്ഞു, റസൂലെ, ആ പെണ്ണിനെ ജസ്റ്റിസ് നടപ്പാക്കരുത്, ആ പെണ്ണിന്റെ ശിക്ഷ നടപ്പാക്കാൻ പാടില്ല, അവിടെ ഒന്ന് ഒരു ഒരു അഡ്ജസ്റ്റ്മെന്റിന് താങ്കൾ തയ്യാറാകണമെന്ന് ആരോഹ പറയണത് റസൂലിനോടാണ് പറയുന്നത്. ഉസാമ തന്റെ നിഷ്കളങ്കത കൊണ്ടാണ് പ്രവാചകനോട് പറഞ്ഞത്. അദ്ദേഹം ഒരിക്കലും അനീതിക്ക് നിലകൊള്ളുന്ന ആളായിരുന്നില്ല. അപ്പോൾ റസൂലിന്റെ വർത്തമാനം ജനങ്ങളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി മിമ്പറിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തിൽ പറഞ്ഞ ഒരു വർത്തമാനമുണ്ട്. അതസ്ഫാഉ ഫീ ഹദ്ദിൻ ഹുദൂദില്ല, അല്ലാഹുവിന്റെ വിധി നടപ്പാക്കുന്നതിൽ നിങ്ങൾ എനിക്ക് അതിനെതിരെ വിധി നടപ്പാക്കാൻ വേണ്ടി നിങ്ങൾ ശുപാർശയുമായി വന്നിരിക്കുകയാണോ? ഇന്നമ അഹ്ലക്കല്ലദീന മിൻ ഖബ്ലിക്കും അന്നഹും കാനൂ ഇദാ തറഖ ഫീഹിം അൽ ഗനിയ തറഖൂഹു. മുൻഗാമികൾ നശിക്കാൻ കാരണം അവരിലെ ഒരു സമ്പന്നനായ ഉയർന്ന വിഭാഗത്തിൽപ്പെട്ട ഒരാൾ മോഷണം നടത്തിയാൽ അവരെ ഒരിക്കലും വിധി നടപ്പാക്കുകയില്ല. എന്നാൽ അവരിലെ ദുർബലനായ പാവപ്പെട്ട താഴജാതിക്കാരൻ അല്ലെങ്കിൽ സമൂഹത്തിൽ വലിയ സ്ഥാനമാനങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ് തെറ്റ് ചെയ്തതെങ്കിൽ അവന്റെ കാര്യത്തിൽ വിധി നടപ്പാക്കാൻ വലിയ ഔത്സുക്യവും വലിയ ജാഗ്രതയുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഇൻജസ്റ്റിസ്, ഈ അനീതി നമ്മൾ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്തൊക്കെ കാണണം. ഇപ്പോൾ മാർട്ടിനെ കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. 8-ഓ 9-ഓ പേരെ ബോംബ് വെച്ച് കൊന്ന ഒരു മനുഷ്യനെ കുറിച്ച് ഒരു ചർച്ചയില്ല. കൈവെട്ട് കേസിന്റെ ചർച്ച ഇന്നലെയും നമ്മൾ പത്രത്തിൽ വായിച്ചു. കൃത്യമായ അനീതി, അവരിലെ ഉപരിവർഗം ചെയ്യുന്ന തെറ്റുകൾ, അത് ബോധപൂർവം മീഡിയകളും അതുപോലെ തന്നെ എല്ലാ അർത്ഥത്തിലുമുള്ള കേന്ദ്രങ്ങൾ മൂടിവെക്കുകയും ഈ സമുദായത്തിലെ എന്തെങ്കിലും ഒരു മുസ്ലിം നാമമുള്ള ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ അത് നിരന്തരമായി ആവർത്തിച്ച് ഈ സമുദായത്തെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന വളരെ വ്യക്തമായ പ്രകടമായ ഇൻജസ്റ്റിസ് നമ്മൾ കാണുന്നു. ഈ ജനുവരിയിലാണ് രാമക്ഷേത്രം ഉദ്ഘാടനം, അതിന്റെ ചർച്ചകൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു അനീതിയാണ്! കോടതി പറഞ്ഞു ആ പള്ളി തകർക്കപ്പെട്ട പള്ളിയാണ്. അതിന്റെ താഴെ അമ്പലമുണ്ടായിരുന്നു എന്നതിന് ചരിത്രപരമായ ഒരു രേഖയും തെളിവുമില്ലെങ്കിലും അവിടെ ക്ഷേത്രം പണിയുകയല്ലാതെ പരിഹാരം എന്ന് പറയുന്നത് ഒരു ഒരു രാഷ്ട്രത്തിന്റെ പ്രധാനപ്പെട്ട സുപ്രീം കോർട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഈ അനീതിയുടെ ലോകത്ത് തീർച്ചയായും നീതിയുടെ ചെറിയ ചെറിയ മിന്നലാട്ടങ്ങൾ, ചെറിയ ചെറിയ മിന്നലാട്ടങ്ങൾ നമുക്ക് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. വളരെ പ്രശസ്തമായ ഒരു പുസ്തകമുണ്ട്, സ്പ്ലിൻഡേഡ് ജസ്റ്റിസ് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ലിവിംഗ് ദി ഹൊറർ ഓഫ് മാസ് കമ്മ്യൂണൽ വയലൻസ് ഇൻ ബഗൽപൂർ ആൻഡ് ഗുജറാത്ത്. ഗുജറാത്തിലും ബഗൽപൂരിലും നടന്ന മാസ് വയലൻസ്, അതിനെക്കുറിച്ചാണ് അതിൽ പറയുന്നത്. അതിൽ ബൽക്കീസ് ബാനുവുമായി ബന്ധപ്പെട്ട വർത്തമാനമുണ്ട്. ബൽക്കീസ് ബാനുവിന് ജസ്റ്റിസ് നമുക്ക് അല്ലെങ്കിൽ അവർക്ക് നീതി ലഭിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇന്ത്യയിൽ ആ ഗുജറാത്ത് കലാപത്തിൽ അനവധി നൂറുകണക്കിന് പെണ്ണുങ്ങൾ ഇതുപോലെ ബലാത്കാരം ചെയ്യപ്പെട്ട അവർക്കൊക്കെ നീതി ലഭിച്ചു എന്ന് തെറ്റിദ്ധരിക്കും. ഒരിക്കലുമില്ല, ഒരൊറ്റ ബൽക്കീസ് ബാനു മാത്രമാണ് രക്ഷപ്പെട്ടത്. ഗൗരി എന്ന് പറയുന്ന ഒരു ഹിന്ദു സ്ത്രീ ഉണ്ടായിരുന്നു, അയാൾ കല്യാണം കഴിച്ചത് ഒരു മുസ്ലിമിനെയായിരുന്നു. ഈ ഗൗരി പറയുന്നുണ്ട്, മുസ്ലിമായ ഭർത്താവിനോട്, നിങ്ങൾ ഇറങ്ങിപ്പോയിക്കോ, ഞാൻ മുസ്ലിം ആയതു, എന്നെ ഹിന്ദു ആയതുകൊണ്ട് എന്നെ ഒന്നും ചെയ്യില്ല എന്ന്. ആ പെണ്ണിനെ വളരെ ക്രൂരമായി ബലാത്കാരം ചെയ്തത് ഗ്രാമത്തിലെ 40-ഓളം വരുന്ന ആളുകളുടെ മുന്നിൽ വെച്ചിട്ടാണ്. ഇവർ സാക്ഷി നിൽക്കാൻ വേണ്ടി അവരൊക്കെ സമീപിച്ച്, ഒരാളും സാക്ഷി നിന്നില്ല, അവർക്ക് നീതി ലഭിച്ചില്ല. ബഗൽപൂരിൽ ബീഹാർ 1989
ഈ ഒരു അവിടുത്തെ ഒരു കമ്മ്യൂണൽ വയലൻസ് നടക്കുന്ന അവിടെ ഒരു മാലിക്കാ ബീഗം എന്ന് പറയുന്ന ഒരു പെണ്ണിന്റെ കഥ ഇതിൽ പറയുന്നുണ്ട്. അത് ഇതിനേക്കാൾ ഭീകരമായ കഥയാണ്. തന്റെ കുടുംബാംഗങ്ങളെ ഒന്നൊന്നായി അവർ കൊന്നുകളഞ്ഞു. ഒരു ഗ്രാമത്തിലെ 65 മുസ്ലിങ്ങളെ എന്താണ് കത്തി ഉപയോഗിച്ച് കൊന്നുകളഞ്ഞു. അങ്ങനെ അവസാനം ഈ മാലിക്കാബീഗത്തിന്റെ കാല് വെട്ടിയിട്ട് കുളത്തിലേക്ക് ഇടുകയാണ്. കുളം നിറയെ മയ്യത്തുകളാണ് കൂട്ടത്തിലാണ്. പക്ഷെ മാലിക്ക അത്ഭുതകരമായി രക്ഷപ്പെടുകയാണ്. മാലിക്ക നീതിക്ക് വേണ്ടി നിരന്തരമായി ശ്രമിക്കുകയും അങ്ങനെ അവസാനം നീതി അവർക്ക് അനുകൂലമാക്കുകയും 16 പേർ ശിക്ഷിക്കപ്പെടുകയും ചെയ്ത ഒരു സംഭവവും കൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ചുരുക്കത്തിൽ, അനീതിയും നീതിയും നിലകൊള്ളുന്ന ഒരു കാലത്ത് ഞാൻ ഏതിന്റെ പക്ഷത്ത് എന്ന് ആരും കാണില്ലെങ്കിലും അള്ളാഹു കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ആ സൂറത്തുൽ മാഇദയിലെ അവസാനത്തെ ആയത്തിൽ അവസാനിക്കുമ്പോൾ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന്. ഖബീർ എന്ന പദത്തിനർത്ഥം സൂക്ഷ്മമായി, സൂക്ഷ്മമാവിനി വെച്ച് നമ്മെ എല്ലാവരെയും അള്ളാഹു നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ലില്ലദീന അഹ്സനു ഫീ ഹാദിഹി ദുനിയ ഹസന, നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊണ്ടാൽ, നന്മയുടെ മാർഗത്തിലാണ് നിങ്ങളെങ്കിൽ, ഈ ദുനിയാവിൽ അതിന് അള്ളാഹു പ്രതിഫലം തരും എന്നാണ് അള്ളാഹു പുള്ളിയത്. പരലോകത്തല്ല, ഇവിടെ നിങ്ങൾ നീതിയും ധർമ്മവും നന്മയും ജീവിതത്തിൽ പകർത്തിയാൽ നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഒക്കെ നീക്കിത്തരാൻ അള്ളാഹു പുള്ളിയത് പറയുന്നത്. നീതിയുടെ പക്ഷം ചേരാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകും. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم ارض عنا أربعة خلفاء الراشدين أمير المؤمنين أبو بكر وعمر وعثمان وعلي رضي الله عنهم ورضوا عنه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن الله يأمركم بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. لذكر الله أكبر والله يعلم ما تصنعون. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ മാനിച്ച് ജീവിക്കണം. ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ യഅലമിൽ മാറു ബൈന യദൈൽ മുസല്ലി മാദാ അലൈഹി ലകാന അൻ യഖിഫ 40 ഖൈറൻ ലഹു മിൻ അൻ യമുറ ബൈന യദൈഹി. നിസ്കരിക്കുന്ന ഒരാളുടെ മുന്നിലൂടെ നടക്കുന്നതിന്റെ പാപം, അതിന്റെ ഗൗരവം ഒരാൾ അറിഞ്ഞാൽ, ആ നിസ്കാരം കഴിയുന്നത് 40 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ 40 ദിവസം വരെ അയാൾ അവിടെ വെയിറ്റ് ചെയ്യും, മറികടക്കില്ല. ബുഖാരിയിലാണ് ഈ ഹദീസ് ഉള്ളത്. അപ്പൊ നമസ്കാരം നടക്കുന്ന ആളുടെ മുന്നിൽ ഇവിടെ നടക്കാൻ പാടില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അവസരം ഉണ്ടാക്കാതിരിക്കാൻ നിസ്കരിക്കുമ്പോൾ മതിലിന്റെ മുമ്പിലോ തൂണിന് പിറകിലോ, മതിലിന്റെ പിറകിലോ തൂണിന് പിറകിലോ ഒക്കെയായിട്ട്, ഇനി ഒന്നുമില്ല, മരുഭൂമിയിലാണ് നിസ്കരിക്കുന്നെങ്കിൽ ഒരു വടി നിങ്ങൾ മണലിൽ കുത്തിവെക്കണം എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ചില ആളുകൾ ജുമാഅത്ത് നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ വാതിലിന്റെ ആളുകൾ പോകുന്ന അവിടെ നിസ്കരിക്കാറുണ്ട്. കോമൺ സെൻസ് വളരെ പ്രധാനമാണ്. ആളുകൾ അവിടെ നിൽക്കുമ്പോൾ ആളുകൾക്ക് ശല്യം ചെയ്യുന്ന വിധത്തിൽ നിസ്കരിക്കാൻ പാടില്ല. അപ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം പോയേ പറ്റും, ആളുകൾ മുന്നിലൂടെ നടക്കും, അതിന്റെ പേരിൽ അവർ ശിക്ഷിക്കപ്പെടില്ല. ആ നിന്ന് നിസ്കരിക്കുന്ന ആളുകൾ അവർ ശിക്ഷിക്കും. അത് വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നിർബന്ധ സാഹചര്യം ഉണ്ടാകും. ഇപ്പൊ ഇമാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ സ്വാഭാവികമായ അടുത്താൾ ഇമാമ നിൽക്കും, ബാക്കിയുള്ളവരെല്ലാവരും ഈ ഇമാമിനെ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വരും. ഒന്നോ രണ്ടോ പേര് അതിനുവേണ്ടി പോകേണ്ടി വരും. അപ്പൊ ഈ സൊഫിന്റെ മുന്നിലൂടെ പോകേണ്ടി വരും. അതിനൊരു അനിവാര്യ സാഹചര്യത്തിലാകാം. മക്കയിലൊക്കെ തവാഫ് നടക്കുമ്പോൾ അവിടെ നിസ്കരിക്കുന്നവർ കാണാൻ സാധിക്കും. അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലാ ബി മക്ക വന്നാസു യമറൂന ബൈന യദൈഹി വലൈസ ബൈനഹുമാ എന്ന് ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിസ്കരിക്കുമ്പോൾ ആളുകൾ പ്രവാചകന്റെ മുന്നിലൂടെ നടന്നിരുന്നു, മുന്നിൽ പ്രത്യേകിച്ച് ആ മറയൊന്നുണ്ടായിരുന്നില്ല. അപ്പൊ മക്ക പോലുള്ള സ്ഥലങ്ങളിൽ കസ്റത്തിന്നാസ് വസ്റാറിഹി ഇലൽ മുറൂ, അത് ജനങ്ങൾ ആധിക്യമുള്ള സമയമാണ്. അനിവാര്യമായ സാഹചര്യത്തിൽ അങ്ങനെ ആകുന്നതുകൊണ്ട് വിരോധമില്ല. ഏതായാലും നമസ്കരിക്കുന്നവൻ ആ വിഷയം ജാഗ്രത പാലിക്കുക. ഒരാൾ മറയോടുകൂടി നിസ്കരിക്കുമ്പോഴാണ് അയാളുടെ മുന്നിലൂടെ ധിക്കാരപൂർവ്വം നടന്നു പോകുന്നതിനെ കുറിച്ചാണ് ഈ ഹദീസിൽ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അള്ളാഹു ആ വിഷയത്തിലൊക്കെ സൂക്ഷ്മത പാലിക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു വരുമാറാകട്ടെ. മുഖലിസ്യങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
ദുആ കൊണ്ട് വസീത്ത് ചെയ്ത ധാരാളം ആളുകൾ അവരുടെ ദുആകൾക്ക് അല്ലാഹു ഇജാബത്ത് പ്രദാനം ചെയ്ത് കൊടുക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ അല്ലാഹു അവർക്ക് പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്ത് കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ വളരെ അടുത്തവരും ബന്ധുക്കളും അല്ലാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് കൊടുക്കുമാറാകട്ടെ. ഈമാനോട് മരിക്കാൻ അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ രാജ്യത്തിന് എല്ലാ അർത്ഥത്തിലും അനുകൂലമായ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന് അനുകൂലമായ ഒരു അന്തരീക്ഷം അള്ളാഹു ഉണ്ടാക്കി തരുമാറാകട്ടെ. സമാധാനത്തോടെ ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ഗസ്സ നിവാസികൾക്ക് അള്ളാഹു എത്രയും പെട്ടെന്ന് സമാധാനം കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അക്രമികളായ കൊലയാളികളായ സൈനിസ്റ്റുകളെ കൈകാര്യം ചെയ്യുമാറാകട്ടെ. ഗസ്സയിൽ നിന്ന് സന്തോഷകരമായ വാർത്ത കേൾക്കാൻ അള്ളാഹു എത്രയും പെട്ടെന്ന് നമുക്ക് അതിനുള്ള അവസരം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇടപാടുകൾ, ബിസിനസ്സുകൾ, മറ്റ് കുടുംബജീവിതം, വ്യക്തിജീവിതം, ആരോഗ്യം, എല്ലാ കാര്യങ്ങളിലും അള്ളാഹു ബർക്കത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകണം. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم انصر المسلمين في فلسطين. اللهم انصر المسلمين في الهند. اللهم يسر عسيرنا وسهل امورنا وقضي حوائجنا يا قاضي الحاجات. اللهم اجرنا من النار. اللهم انا نسالك الفردوس الاعلى. اللهم هون علينا سكرات الموت. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا افرغ علينا صبرا. ربنا تقبل منا انك انت السميع العليم. تب علينا انك انت التواب الرحيم. واغفر لنا يا غافر المذنبين. امين برحمتك يا ارحم الراحمين. وصلى الله وسلم. കുത്തുബ പ്രഭാഷണം IT മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. For more details, please contact 8547539820.